ഇന്ന് നമുക്ക് വെണ്ട കൃഷിയാണ്. നമ്മുടെ വെണ്ടയുടെ ഒരു പുതിയ ഐറ്റമായ അമിതിയാണ് നമ്മളിന്ന് കൃഷി ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലോട്ട് തയ്യാറാക്കുകയാണ്. അപ്പോൾ പ്ലോട്ട് ഒരു ചതുരത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വരട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എല്ലാതും ഒരുമിച്ച് വളർന്ന് നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ. നില ഒരുക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നില ഒരുക്കിയെടുക്കുക. ഇനി വേണ്ട, അത് മുളച്ച് വളർന്നു വരുന്ന സമയത്താണ് വളം കൊടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. വളം ചേർക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ ഇതിൽ മണ്ണിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പം പിണ്ണാക്കും ഒക്കെ ചേർക്കുക. ഞാനിപ്പോൾ ഒരു വളവും ചേർക്കാതെയാണ് ഞാനിത് നടാൻ പോകുന്നത്. വിത്തൊക്കെ മുളച്ച് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് കുറച്ച് തൈകൾ വലുതായി തുടങ്ങിയാൽ നമുക്കത് വളം ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഓരോ വളങ്ങളും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സൂഡോമോണോസിസാണ്. കുറച്ച് നേരം വിത്ത് ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത്. നടാൻ പോകുന്ന വിത്തുകൾ സൂഡോമോണോസിസ് ലൈനിൽ മുക്കി വെക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് കീടബാധയൊന്നും വരില്ല. ചെടി വളർന്നു വരുന്ന സമയത്ത് നമുക്ക് കള്ളിക്കിട്ട് അതിൻ്റെ കടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാനെന്തോ ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടാണ് പൂച്ചക്കുട്ടി എന്നെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിത്ത് പാവുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലോട്ടൊക്കെ നന്നായി നനച്ച് കൊടുക്കണം. വിത്തിട്ട് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ ദിവസമിട്ട് നനയ്ക്കാൻ പാടില്ല. മുളച്ച് വരുന്ന വിത്തൊക്കെ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വിത്തിടുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ കുറച്ചധികം വെള്ളം നിർത്തി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു രണ്ട് ദിവസം നനച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ മുളച്ച് വരുമ്പോൾ നമ്മൾ കുറേ അതിൻ്റെ കടയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. വെണ്ട വിത്ത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്യാം, അല്ലാത്ത പക്ഷേ നമുക്ക് പാവിയിട്ട് അത് തൈകൾ പറിച്ചു വയ്ക്കുകയും ചെയ്യാം. ഞാൻ നേരിട്ട് മണ്ണിൽ പാവുകയാണ് ചെയ്യുന്നത്. വെണ്ട വിത്ത് പാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വളരെ നീളത്തിൽ ഉയരത്തിൽ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് താഴ്ചയിൽ കുതിച്ചിരുന്നതാണ് നല്ലത്. തൈകൾ പറിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വാടിപ്പോവാതെ നോക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏത് വിത്ത് നമ്മൾ നടാൻ പോവുകയാണെങ്കിലും അതിന് കുറച്ച് നേരം സൂഡോമോണോസിൽ ലൈനിൽ ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. രോഗാണുബാധ ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കാൻ ഇതിന് കഴിയുകയും ചെയ്യും. എല്ലാ വിത്തുകളും ഇട്ടത് മുളച്ചോളണമെന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് അടുത്തൊക്കെ ഞാൻ നടുന്നുണ്ട്. ഇത് അടുത്തടുത്ത് വരികയാണെങ്കിൽ നമുക്കത് പറിച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യാം. വെണ്ട ഏറ്റവും നന്നായി വിളവെടുക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ മഴക്കാലത്താണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും നമ്മൾ നടാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് മഴ ആകുമ്പോഴേക്കും നന്നായി വളർന്നു വരികയും ചെയ്യും. മഴയത്ത് അത് നശിച്ചു പോവുകയില്ല. വെണ്ട കായ്ച്ചു തുടങ്ങിയ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് വിളവെടുക്കട്ടാ. നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്തു പോവുകയും ചെയ്യും. നമ്മുടെ വെണ്ട വിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. പക്ഷേ വെണ്ട വിത്തിനേക്കാളും കൂടുതലായിട്ട് മുളച്ചിട്ടുള്ള പുല്ലുകളാണ്. ഇനി അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം. പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയാൽ മാത്രം പോരാ, നമ്മുടെ വെണ്ടത്തേടെ കടമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് ശരിക്കും വേരോടാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഒരല്പം അകലം വിട്ടിട്ട് നമുക്ക് ചെറിയ തടങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ ചാണകം ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ നമുക്ക് കയറ്റി കൊടുക്കണം. എന്നാലേ പെട്ടെന്ന് അത് നശിച്ചു പോകുള്ളൂ. ഇനി അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചാണകം കലക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഏത് ചെടിക്കാണെങ്കിലും വലിച്ചെടുക്കാൻ ഏറ്റവും നല്ലത് ഇതേപോലെ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ്. അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി വിതറി കൊടുത്താൽ അത് പെട്ടെന്ന് മണ്ണിലേക്ക് ലയിച്ച് ചേർന്നോളൂ. ഇതേപോലെ ഒരു 10 ദിവസം ഇടവിട്ടിട്ട് നമുക്ക് കുറേശ്ശായിട്ട് വളങ്ങൾ ഇതിന് ചേർത്ത് കൊടുക്കുക. ചാണകപ്പൊടിയോ കോഴിക്കഷ്ടവളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് പൊതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടികൾക്ക് ചൂട് ഏൽക്കില്ല എന്ന് മാത്രമല്ല അതിലുള്ള കളകളൊന്നും മുളച്ച് പുറത്തേക്ക് വരില്ല. നമ്മുടെ വെണ്ടത്തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വന്നിട്ടുണ്ട്. ചിലത് പൂവിടാറായിട്ടുണ്ട്, മറ്റ് ചിലത് പൂവും കായൊക്കെയായി വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു കീടബാധയെ ഇതിന് ബാധിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും കേടുകൾ വരികയാണെങ്കിൽ തന്നെ അതിന് വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബോവേറിയയും ഉപയോഗിക്കാം. കൃഷി ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് വിളവെടുത്ത് തുടങ്ങാം. നമ്മുടെ ഓരോ വെണ്ടയിലും നന്നായി കായ് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? വെണ്ടയ്ക്ക് കായ്ച്ചു തുടങ്ങിയാൽ പിന്നെ അത് നിർത്താതെ കായ്ച്ചുകൊണ്ടേ ഇരിക്കും. ഈ 2 ദിവസം കൂടുമ്പോൾ നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം. പറിക്കുന്നതിന് ദിവസം വൈകി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് മൂത്ത് പോവുകയും ചെയ്യും. 2-3 ദിവസം കൂടുമ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരു 10 വെണ്ടയ്ക്കെങ്കിലും പറിച്ചെടുക്കാൻ പറ്റിയത് അത് വളരെ നല്ലൊരു കാര്യമല്ലേ? തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും കുറച്ച് ജൈവ കീടനാശിനികൾ തളിക്കുകയും കുറച്ച് വളം ചേർക്കുകയും കൊടുക്കുകയും മാത്രമേ വേണ്ടുള്ളൂ. നമ്മൾ പറിച്ചെടുത്ത ഓരോ വെണ്ടയ്ക്കും അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ സ്വന്തം അടുക്കള തോട്ടത്തിൽ നമുക്ക് ഇതേപോലെ കുറച്ച് പറിച്ചെടുക്കാൻ കിട്ടുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയല്ലേ? ഇതുപോലെ മഴയുടെ 1 മാസം മുന്നൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ മഴക്കാലത്ത് ഇത് പോയി പറിച്ചെടുത്താൽ മാത്രം മതി. ഇന്ന് തന്നെ 4 വെണ്ടക്കുരു നട്ടു നോക്കിക്കേ.